ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ മിർസാന ഷെഫീൻ അപ്പോൾ ഞാൻ ഇന്നൊരു ചെമ്മീൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെമ്മീൻ ഫ്രൈ അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് ചെമ്മീൻ വേണം ഒരു കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി ചെമ്മീൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കപ്പ് ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് പെരിഞ്ചീരകം ഇനി നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരു കപ്പ് ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളത് ഇത് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതലെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെയാണ് പെരിഞ്ചീരകം അതും കൂടി ചേർത്തിട്ട് നമുക്കിത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നമ്മൾ എത്രയാണ് ചെമ്മീൻ എടുക്കുന്നത് ആ അളവിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് അത്ര ഇരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ എന്നാൽ കാശ്മീരി ചില്ലിപ്പൊടിയൊന്നുമല്ല സാധാ മുളക് പൊടിയാണ് അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് അത് കുറച്ച് കുറക്കുകയാണ് കൂട്ടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഇത് നമുക്ക് അരച്ചു കൊണ്ടുവരാം ഇപ്പം നമ്മുടെ അരപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ ഈ അരപ്പിൻ്റെ കൂടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ കയ്യിലുള്ള കാരണമാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാത്തത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു അശിനി ഇഞ്ചിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം എന്തെങ്കിലും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പം ചേർക്കാതിരണ്ട് ഇപ്പം ഞാൻ ഈ അരപ്പ അരയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് സൊർക്ക് ചേർത്തിട്ട അരച്ചിട്ടുള്ളത് വെള്ളമല്ല സൊർക്കയാണ് തൈരു അല്ല കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് ചെമ്മീനിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന വിധത്തിൽ കുഴച്ച് കൊടുക്കാം ചെമ്മീനിൽ നമ്മുടെ മസാല നന്നായിട്ട് മിക്സായി കിട്ടണം അതുവരെ നമുക്കിത് കൊടുക്കാം അതൊരു നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നുന്ന ഒരു റെസിപ്പി തന്നെയാണ് നമുക്കിതിലേക്കൊരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു നല്ല മണമാണ് ഇതിന് കിട്ടുക ഒരു ഭയങ്കര ഒരു മണമാണ് നമ്മുടെ ഒക്കെ മണം നല്ലൊരു മണല്ലേ അപ്പോൾ ആ ഒരു മണം ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമ്മുടെ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണില്ല ഇപ്പം നമ്മുടെ മസാല തേച്ച് വെച്ചിട്ടുള്ളത് ഞാനിവിടെ രണ്ട് മണിക്കൂർ മസാല തേച്ചിട്ടോ ഇനി നമുക്കിതിലേക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല നേരെ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ചെമ്മീനൊന്നും കൂടി ചൂങ്ങുമല്ലോ അപ്പോൾ അത്യാവശ്യം പാത്രത്തിൽ സ്പേസ് ഉണ്ട് അപ്പം ഞാനത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഈ ചട്ടിയിലേക്ക് തന്നെ ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഇതിൽ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല ഇതൊന്ന് ചൂടായി ഇതിൻ്റെ വെള്ളമൊക്കെ തെളിഞ്ഞു വരും വെള്ളമൊക്കെ തെളിഞ്ഞ് ആ വെള്ളത്തിൽ ഇത് വിന്ത് ഒരു മുക്കാൽ വേവാകുമ്പോഴേ ഞാനിപ്പോൾ ഇതിൽ എണ്ണ ചേർത്ത് കൊടുക്കണുള്ളൂ അപ്പം നമുക്ക് ഇതാ ഇപ്പം തന്നെ എണ്ണ വെള്ളം തെളിഞ്ഞു വന്നു തുടങ്ങി ഞാനിത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വേവിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ ഇതാ കണ്ട ആ മസാലയൊക്കെ ഒന്നും കൂടി ഡ്രൈ ആയ പോലെ നമ്മുടെ ചെമ്മീനിലൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി നന്നായിട്ട് ഡ്രൈ ആയി വരട്ടെ ഇപ്പം ഇതാ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ നല്ല സ്മെല്ലാം ആ ചോണുള്ള നല്ല ഇങ്ങനെ ഒരു സ്പെഷ്യൽ മണാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി ചെറു തീയിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കിയിട്ട് നമുക്കിത് മുരിയിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണമൊന്നും ചേർത്ത് കൊടുക്കണില്ല ഈയൊരു എണ്ണയിൽ തന്നെ ഇത് നന്നായി മുരിഞ്ഞു വരും ഇപ്പം നമ്മുടെ ചെമ്മീൻ ഇതവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണ ഒന്നും തീരെ ഒഴിക്കാണ്ട് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എല്ലാ ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കരുതുന്നു എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരെ ബൈ